എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും ഒളിവിൽ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കാത്തതിനാൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ള ആവശ്യവുമായി അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബലാത്സംഗത്തിനും വധശ്രമത്തിനും കൃത്യമായ തെളിവുകളുള്ളതിനാൽ അന്വേഷണത്തിനോട് സഹകരിക്കാത്ത എം എൽ എയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം ഇത് സംബന്ധിച്ച് അവർ നിയമോപദേശം തേടിക്കഴിഞ്ഞു ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് നിയമോപദേശം നൽകിയ ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം എൽദോസ് കുന്നപ്പള്ളി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നു പക്ഷേ വലിയ കവിത എഴുത്തുവീരനൊക്കെ ആയതുകൊണ്ട് അന്വേഷണ സംഘം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം പറയാതെ വലിയ തത്വശാസ്ത്രങ്ങൾ അടിക്കലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തത്വശാസ്ത്രങ്ങൾ അടിച്ചുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നുള്ളതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നത് നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ച അഡീഷണൽ സെഷൻസ് കോടതിയിലും അന്വേഷണ സംഘം അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എം എൽ എ ഒക്കെ ആയതുകൊണ്ട് പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നുള്ള ഒരു അപേക്ഷ അവർ മുന്നോട്ട് വെച്ചുവെങ്കിലും മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു അപ്പോൾ അന്വേഷണ സംഘവുമായി കൃത്യമായി സഹകരിക്കണമെന്നാണ് ആ ജാമ്യവ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വിളിക്കുമ്പോഴൊക്കെ വരുന്നുണ്ട് ഫോണും കൈമാറിയിട്ടുണ്ട് പക്ഷേ ആ ഫോൺ തന്നെയാണോ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് അത് അയക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരമില്ല തെളിവുകൾ സഹിതം പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ മറ്റ് കാര്യങ്ങൾ പറയാനൊക്കെയാണ് എൽദോസ് കുന്നപ്പള്ളി താല്പര്യം കാണിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി ജാമ്യം റദ്ദാക്കി തങ്ങളുടെ കൈവശം കുറച്ച് ദിവസം കിട്ടിയാൽ കാര്യങ്ങളൊക്കെ മണിമണി പോലെ പറഞ്ഞുകൊള്ളും എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട് ഇതിപ്പോൾ പല വിധത്തിൽ എം എൽ എക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്നുണ്ട് പല വിധത്തിൽ ഓരോ ദിവസവും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ ഓരോ തരത്തിലുള്ള നിലപാടുകൾ പറയുന്നു അപ്പോൾ ആകെ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടാകുന്നു ഈ ഒരു എം എൽ എ ആയതുകൊണ്ടൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വേറൊരു തരത്തിൽ എന്തായാലും പെട്ടെന്ന് അങ്ങ് അറസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നും തങ്ങളുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുതരണമെന്നും ഉള്ള ഒരു നിലപാടുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ട് എൽജോസ് കുന്നപ്പള്ളിക്ക് ഈ മുൻകൂർ ജാമ്യം കിട്ടി ലഡുവൊക്കെ കഴിച്ച് വലിയ ആഘോഷത്തിൽ നിൽക്കുന്ന അനുയായികൾ അല്പമൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും കുന്നപ്പള്ളിയുടെ ജാമ്യം റദ്ദാക്കി അകത്ത് കിടക്കാനുള്ള ഒരു അവസരം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ സിവിക് വിക് ചന്ദ്രൻ്റെയൊക്കെ കേസിൽ സംഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ അതിന് സമാനമായ ഒരു സാഹചര്യം ഇവിടെയും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്